ദൈവത്തിൻ്റെ സഭ സമം ഒരാഴ്ച വട്ടത്തേക്കുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് ശക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ബലം പ്രാപിക്കാനുള്ള സ്ഥലമാണ്. അവിടെ നമ്മുടെ ആരാധന കഴിക്കുമ്പോൾ, നാം അവിടെ ആരാധിക്കപ്പെടുമ്പോൾ ദൈവദൂതൻ്റേതായിട്ടുള്ള സംരക്ഷണം നമുക്ക് ദൈവത്തിൻ്റെ സഭയിലൂടെ നമുക്ക് ലഭിക്കും. പോരാട്ടങ്ങളെയും പ്രതിബന്ധങ്ങളെയും ശത്രുവിൻ്റെ ശക്തികളെയും പോരുകളെയും പോരാട്ട ശക്തികളെയൊക്കെ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മബലം നമുക്ക് ലഭിക്കുന്നത് ദൈവസഭയ്ക്കകത്താണ്. സഭയ്ക്കകത്ത് നമ്മൾ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ, ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുമ്പോൾ, ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സമയത്തിലേക്ക് നമുക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു അനുഭവം ഉണ്ട്. പ്രൈസ് ദ ലോർഡ്, ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം. ഹല്ലേലൂയ. ശുദ്ധം, ദൈവത്തിൻ്റെ സംരക്ഷണം ലഭിക്കപ്പെട്ട ഒരു കുടുംബം ദൈവവചനത്തിനകത്തുണ്ട്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 11:1 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന സമയത്തിൽ കർത്താവിനാൽ സംരക്ഷിക്കപ്പെട്ട ഒരു കുടുംബത്തെക്കുറിച്ച് നമുക്കവിടെ കാണാൻ കഴിയും. ശ്രദ്ധിക്കാം. മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബെഥാന്യയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. ഈ മറിയ ആയിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടച്ചത്. അവളുടെ സഹോദരനായ ലാസർ ആയിരുന്നു ദീനമായി കിടന്നത്. ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ചു, കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടപ്പോൾ താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് 2 പാർത്തു. അതിനുശേഷം അവൻ ശിഷ്യന്മാരോട്, നാം വീണ്ടും യഹൂദയയിലേക്ക് പോകുക എന്ന് പറഞ്ഞു. 4 മരണവീട്ടിൽ യേശു കർത്താവ് ചെന്നെത്തി. എന്തായിരുന്നു സംഭവം? വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 11:1 വാക്യങ്ങൾ വായിക്കുന്ന സമയത്ത് മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബെഥാന്യ, ആ പേര് തന്നെ നിങ്ങളവിടെ നോക്കുന്ന സമയത്ത് ഒന്ന് കാണാൻ കഴിയും. രണ്ട് വ്യക്തികളുടെ പേരിലാണ് ഒരു പട്ടണം അറിയപ്പെട്ടത്. ഏത് വ്യക്തികൾ? യേശു കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹിമയ്ക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു കുടുംബമാണ് ലാസറിൻ്റെ വീട്. ലാസറുണ്ട്, മറിയുണ്ട്, മാർത്തയുണ്ട്. ഇവർ 3 കർത്താവിൻ്റെ വയൽ പ്രദേശത്തിൽ അഹോരാത്രം അധ്വാനിക്കുന്ന ദൈവമക്കളായിരുന്നു. ഇവരുടെ അധ്വാനത്തെക്കുറിച്ച് മനസ്സിലാക്കുകയാണ് എങ്കിൽ, സ്തോത്രം, ഇവർ വളരെ 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 സത്യസന്ധമായി ദൈവത്തിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്നവരാണ്. 2 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഈ മറിയായിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടച്ചത്. അവളുടെ സഹോദരനായ ലാസറായിരുന്നു ദീനമായി കിടന്നത്. ഇവരുടെ മിനിസ്ട്രി എപ്രകാരമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാലിട്ട്, സ്തോത്രം, ഇവർ ദൈവത്തിനു വേണ്ടിയിട്ട് മാക്സിമം ഇവരുടെ സമയം സ്പെൻഡ് ചെയ്യുന്ന വ്യക്തികളായിരുന്നു. ഷീമോൻ്റെ വീട്ടിലേക്ക് യേശു കർത്താവ് കടന്നു ചെല്ലുന്നു. അവിടെ വലിയ ധനികന്മാരുണ്ടായിരുന്നു, വലിയ മുതലാളിമാരുണ്ടായിരുന്നു, വലിയ ധനാഢ്യന്മാരുണ്ടായിരുന്നു. അവരെയൊക്കെ യഹൂദൻ്റെ നിയമമനുസരിച്ച് കാല് കഴുകി അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ യഹൂദന്മാരുടെ ആചാര അനുഷ്ഠാനം അനുസരിച്ച് ഒരു പ്രത്യേകത അവിടെ ഉണ്ടായിരുന്നു. പ്രത്യേകത വേറെ ഒന്നുമായിരുന്നില്ല. ഒരു ആമേൻ വ്യക്തി അഥവാ അതിഥി തൻ്റെ ഭവനത്തിൽ കടന്നു വരുന്നുവെങ്കിൽ അവൻ്റെ കുടുംബനാഥനോ അല്ലെങ്കിൽ അതിന് ഒരു രീതിയുണ്ട്. തന്നെക്കാൾ നല്ല മുതിർന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഉയർന്ന ആളാണെങ്കിൽ കുടുംബനാഥൻ തന്നെ ചെല്ലണം. ചെന്നിട്ട് ആ കാല് കഴുകിയിട്ട് അദ്ദേഹത്തെ വീട്ടിനകത്തേക്ക് സ്വാഗതം ചെയ്യുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു. അപ്രകാരം തന്നെ വലിയ വലിയ ആൾക്കാരെയൊക്കെ കാല് കഴുകി വീട്ടിനകത്തേക്ക് പ്രവേശിപ്പിച്ചു നല്ല സ്ഥലം കൊടുത്ത് അവിടെ കൊണ്ടിരുത്തി. എന്നാൽ യേശു കർത്താവ് ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്തിലേക്ക് സ്വത്രം അങ്ങനെ ഒരു സൽക്കാരം അവിടെ യഥാർത്ഥമായിട്ട് ലഭിച്ചത് ഇല്ല. സ്വത്രം, ഞാനൊന്ന് പറയട്ടെ, അന്ന് കർത്താവ് പിതാവായ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് വളരെ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിലും മറ്റൊരു ഭാഗത്തിൽ യേശുവിന് ആക്ഷേപങ്ങളുണ്ടായിരുന്നു, യേശുവിന് നിന്ദകളുണ്ടായിരുന്നു, യേശുവിന് പരിഹാസമുണ്ടായിരുന്നു. യേശുവിനെ ഏത് വിധേനയും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ റാക്കറ്റ് തന്നെ അന്ന് യേശു കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഇതാ കുറേ പേർ ക്രിട്ടിസൈസിങ് മൈൻഡോടുകൂടി തന്നെ യേശുവിൻ്റെ പുറകെ ഉണ്ടായിരുന്നു. ആ മെയിൻ അവരൊക്കെയും കടന്നു ചെല്ലുന്നത് യേശുവിനെ അനുകൂലിക്കാൻ വേണ്ടിയിട്ടല്ല, യേശുവിനെ എതിർക്കുവാൻ വേണ്ടിയിട്ട് കുറേ പേരൊക്കെ ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അവനെ ക്ഷണിക്കേണ്ടെന്ന വണ്ണം ക്ഷണിക്കാതെ, അവന് കൊടുക്കേണ്ടെന്ന മാന്യത കൊടുക്കാതെ അവനെ അകത്തേക്ക് കൊണ്ടുപോയപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തിനൊരു വേദന വന്നു. എൻ്റെ ഭക്തൻ,
സ്തോത്രം. എൻ്റെ മകൻ, ആ മകൻ എന്ന് പറഞ്ഞാൽ വെറും മകനല്ല, മനുഷ്യരെല്ലാവരും ദൈവത്തിൻ്റെ പുത്രനായിട്ട് തീരുന്നതിന് വേണ്ടിയിട്ട് സാക്ഷാൽ ദൈവപുത്രൻ മനുഷ്യനായിട്ട് മനുഷ്യപുത്രനായിട്ട് അവതരിച്ചു. ആമീൻ. ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യനായി തീർന്നത് എന്തിനു വേണ്ടിയിട്ട്? മനുഷ്യൻ്റെ മക്കളല്ല, ദൈവത്തിൻ്റെ മക്കളായിട്ട് തീരാൻ വേണ്ടിയിട്ട്. അങ്ങനെ സ്വയമായിട്ട് സ്തോത്രം താൻ എല്ലാ സ്ഥാനമാനങ്ങളും മാറ്റിവെച്ച് ഭൂമിയിലുള്ള മാനവരാശിയുടെ രക്ഷയ്ക്കും ഉദ്ധാരണത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി വരപ്പെട്ട സ്വന്തം പുത്രനെ ഇവർ മാനിക്കേണ്ടെന്ന വണ്ണം മാനിക്കാത്തത് കൊണ്ട് എൻ്റെ ദൈവത്തിന് അത് സഹിച്ചില്ല. ആ പ്രദേശത്തിൽ ഒരു ശുശ്രൂഷക ഉണ്ടായിരുന്നു. ആമീൻ. അവളുടെ പേര് മറിയ. മറിയയുടെ ഉള്ളിനകത്ത് ദൈവം ഒരു പ്രേരണ കൊടുത്തു. എന്താ പ്രേരണ? ആമീൻ. യേശു കർത്താവിൻ്റെ കാലിന് അവർ വെള്ളം കൊടുത്തില്ല എങ്കിൽ ഞാൻ അതിന് പകരം പരിമള തൈലം അഥവാ ശേച്ഛ ജടമാംസി തൈലം, സ്വത്വം സാധാരണ വെള്ളത്തെക്കാൾ ആമീൻ വില കൂടിയത്, ഏറ്റവും വിലയുള്ളത് ആമീൻ യേശുവിൻ്റെ കാലിന് കൊടുക്കുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. കർത്താവ് അവൾക്ക് പ്രേരണ കൊടുത്ത സമയത്തിലേക്ക് സ്വത്വം അവൾക്കറിയാം ഒരുപാട് ക്രിട്ടിസൈസിങ് ഉണ്ടാകും. എന്താണ് ക്രിട്ടിസൈസിങ്? ഈ യേശു കർത്താവിന് ഇത്രയും വില കൂടിയ തൈലം എന്തിനാണ് ഈ കാലിലേക്ക് പുരട്ടുന്നത്? ഇത് വിറ്റ് സാധുക്കൾക്ക് കൊടുത്തിരുന്നെങ്കിൽ എത്രയോ സാധുക്കളുടെ പട്ടിണി തീർന്നേന്, എത്രയോ പാവപ്പെട്ടവന്റെ ക്ഷാമം തീർന്നു പോയേന് എന്നൊക്കെയോ പലരും ചിന്തിക്കുമെന്നും പലരും പറയുമെന്നും അറിയായിരുന്നു. പക്ഷെ ദൈവത്തിന് ഒരു പ്രത്യേകതയായിരിക്കുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ആമീൻ. ഞാൻ നിന്നെ വാലല്ല തലയാക്കുന്ന ദൈവമായിരിക്കപ്പെടുകയാണ്. ധനവും മാനവും അതെന്റെ പക്കൽ ഉണ്ടെന്ന് പഠിപ്പിച്ച ദൈവ സ്വത്ര അവന് സാധാരണ വെള്ളം കൊണ്ടുള്ള ഒരു ശുശ്രൂഷ അല്ല കൊടുത്തത്. ആമേൽ 300-ലധികം വെള്ളിക്കാശ് വിലയുള്ള യേശുവിനെ ഒറ്റിക്കൊടുത്തപ്പോൾ 30 വെള്ളിക്കാശ്, യേശുവിനെ വില കൽപ്പിച്ചത് 30 വെള്ളിക്കാശ്. പക്ഷേ 300-ലധികം വെള്ളിക്കാശിന് വിലയുള്ള സേച്ചാംസി തൈലം ഹാമേ അതുകൊണ്ട് വന്ന് കാലൊതുക്കിയപ്പോൾ ശരിയാ പലരും പറഞ്ഞു പ്രവാചകൻ വന്നിരിക്കുകയാണ്, പ്രസംഗകൻ വന്നിരിക്കുകയാണ്, രോഗശാന്തി പ്രാർത്ഥനക്കാരൻ യേശു വന്നിരിക്കുകയാണ്. ആകയാൽ കാലി പുരട്ടാൻ വേണ്ടിയിട്ട് മാത്രം 300 വെള്ളിക്കാശ്. ഓ, എന്നാ പ്രവാചകൻ, ഹൈടെക് പ്രവാചകൻ. പ്രൈസ്തലോ. കാലി പുരട്ടാൻ വേണ്ടി മാത്രം 300 വെള്ളിക്കാശിൻ്റെ സാധനമാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രവാചകൻ്റെ ചെലവ് തന്നെ നോക്കിയാൽ നമ്മളതിൻ്റെ കാൽക്കുലേഷനിലും നിൽക്കത്തേയില്ല. എന്നാന്നറിയാവോ അത് കൊടുത്തത്? സ്തോത്ര സാധാരണ മനുഷ്യൻ അവനെ മാനിക്കാതിരുന്നപ്പോൾ എൻ്റെ ദൈവം ഒരു ദൈവത്തിൻ്റെ പൈതലിനെ മാനിക്കപ്പെടുമ്പോൾ അത് ചെറിയ രീതിയിലല്ല, അത് വലിയ രീതിയിലാണ്. ഇന്ന് പകൽ സമയത്തിൽ കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ, അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ഈ കൂട്ടത്തിൽ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ, മറക്കരുത് നിന്റെ സ്വന്തക്കാരൻ നിന്നെ മാനിച്ചില്ലായിരിക്കുക, നിന്റെ വീട്ടിൽ അകത്തുള്ളവർ നിന്നെ മാനിച്ചില്ലായിരിക്കുക, നിന്റെ സുഹൃത്തുക്കൾ നിന്നെ മാനിച്ചില്ലായിരിക്കുക, നിന്റെ നാട്ടിലുള്ളവർ നിന്നെ മാനിച്ചിട്ടില്ലായിരിക്കുക. ഓ ഹല്ലേലൂയ, നിന്നെ വേണ്ടപ്പെട്ടവരും നിന്റെ സുഹൃത്തുക്കൾ ഹല്ലേലൂയ നിന്നെ മാനിച്ചിട്ടില്ലായിരിക്കുക. പക്ഷേ ആ മാന്യത നിനക്ക് കിട്ടാതിരിക്കുമ്പോൾ നീ മനസ്സിലാക്കിക്കോ ഹല്ലേലൂയ അതിന്റെ 10 ഇരട്ടി വലിപ്പമുള്ള ഒരു മാന്യത സ്വർഗം നിനക്കായിട്ട് വച്ചിട്ടുണ്ട്, നിനക്കായിട്ട് വച്ചിട്ടുണ്ട്. അത് പ്രാപിക്കാനുള്ള ഒരു സമയമുണ്ട്. ആ സമയത്തിൽ സ്വർഗം നിനക്കായിട്ടത് നൽകും. ദൈവത്തിൻ്റെ അഭിഷേകത്തെ ചുമന്ന് കിടക്കുന്ന നീ ആമേൻ പൊതുജനത്തിൻ്റെ മധ്യത്തിൽ എവിടെയെങ്കിലും നിന്നാ പാത്രമായി തീരപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അഭിഷേകം ചുമക്കുന്ന നീ എവിടെയെങ്കിലും നിന്ദിക്കപ്പെടുമ്പോൾ, പരിഹസിക്കപ്പെടുമ്പോൾ, ആമേൻ നിന്നെ ഏതെങ്കിലും വിധത്തിൽ പുറന്തള്ളാൻ ശ്രമിക്കുമ്പോൾ നീ മനസ്സിലാക്കിക്കോ അതിൻ്റെ പുറകെ വലിയൊരു മാന്യത വരാൻ പോവുകയാണ്, വലിയൊരു അംഗീകാരം നിന്നെ തേടി വരാൻ പോവുകയാണ്, വലിയൊരു അനുഗ്രഹം നിന്നെ തേടി വരാൻ പോവുകയാണ്. കാരണമുണ്ട്, നിന്റെ ഉള്ളിനകത്തൊരു അഭിഷേകം ഇരിക്കുന്നിടത്തോളം കാലം ഈ അനുഗ്രഹം നിന്നെ തേടി വിശ്വസിക്കുന്നവർ കൈയടിച്ചത് പ്രാപിച്ചെടുക്ക, പ്രാപിച്ചെടുക്ക, പ്രാപിച്ചെടുക്ക. ഹല്ലേലൂയ. എൻ്റെ ഭാര്യ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് എനിക്ക് വേദന, എൻ്റെ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് എനിക്ക് വേദന. ഹല്ലേലൂയ. എൻ്റെ സഭക്കാരൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് എനിക്ക് വേദന. എൻ്റെ പിള്ളാരനെ ആമേ പറഞ്ഞത് എനിക്ക് വേദന. എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞത് വേദന. എൻ്റെ പരിചയക്കാരനോട് പറഞ്ഞത് എനിക്ക് വേദന, വേദന, വേദന. നീ നിന്നാ പാത്രമായി, പരിഹാസ പാത്രമായി ദൈവത്തിൻ്റെ അഭിഷേകം ശിവർ ചുമന്നുകൊണ്ട് നീ ദൈവത്തിൻ്റെ ശുശ്രൂഷയുടെ മധ്യത്തിലായിരിക്കുകയാണോ? ആമേ. ഒരു മാന്യത നിന്നെ തേടി വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. മനുഷ്യൻ നിന്നെ മാനിച്ചില്ലെങ്കിലും നിന്നെ മാനിക്കാൻ ദൈവം ചിലതിനെ പോസ്റ്റ് ചെയ്തിരിക്കുകയാ. ദൈവം നിങ്ങളെ അംഗീകരിക്കാൻ തുടങ്ങുന്ന സമയത്തിൽ ഒരുപാട് പേര് മുറുപറക്കും. ഇത്രയും വില കൂടിയത്, ഇത്രയും വില കൂടിയത് ഈ കാലി പുരട്ടി അങ്ങ് കളയണോ?
ഇത് സാധുക്കൾക്ക് കൊടുത്താൽ പോരെയോ? യേശു കർത്താവ് സാക്ഷാൽ പറഞ്ഞു, സാധുക്കൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കുന്നില്ലയോ? ഇതൊരു ദൈവഹിതമാണ്, ഇതൊരു ദൈവത്തിൻ്റെ പ്ലാനാണ്, ഇതൊരു ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ഇതൊരു ദൈവിക ആലോചനയാണ്. ആകയാലൊട്ട് ദൈവത്തിൻ്റെ പദ്ധതികൾ ചിലത് പ്രാവർത്തികമാക്കപ്പെടുമ്പോൾ, ദൈവിക പ്ലാനുകൾ ചിലത് അവലംബിക്കപ്പെടുമ്പോൾ അതിൻ്റെ വിലയല്ല പ്രധാനപ്പെട്ടത്, അതിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങളല്ല പ്രധാനപ്പെട്ടത്. ആമേൻ. അവിടെ ഒരു ദൈവഹിതം നടക്കണം, അവിടെയൊരു ദൈവഹിതം നടക്കണം, അവിടെയൊരു ദൈവത്തിൻ്റെ പദ്ധതി നമുക്ക് നടക്കേണ്ടതായിട്ട് ഉണ്ട്. സഹോദരാ സഹോദരി, മാന്യതകൾ പലപ്പോഴും ദൈവം നമുക്ക് നൽകും, ദൈവമെല്ലാം ഒരുക്കും. പ്രൈസ് ദ ലോർഡ്. നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴി നിനക്ക് വേണ്ടി തുറക്കുന്ന ഒരു ദൈവമുണ്ട്. രണ്ട് കാര്യങ്ങൾ അടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യാവോ? നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ പാമയും പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയാ. ഇവിടെ ഇതാ, ഇവരുടെ ശുശ്രൂഷ യേശു കർത്താവിന് നഷ്ടപ്പെട്ടു പോയ മാന്യത. കർത്താവിന് ആ വീട്ടിൽ കിട്ടേണ്ടുന്ന രീതിയിലുള്ള പരിഗണന കിട്ടിയില്ല. കാരണമുണ്ട്, ഒരുപാട് 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 പേര് കർത്താവിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. പക്ഷേ മറിയയിൽ ദൈവാത്മാവ് പ്രേരിപ്പിച്ചു കൊടുത്തു, 300 വെള്ളിക്കാശ് നോക്കരുത്, എൻ്റെ പുത്രന് നീ കൊടുക്കണം മാന്യത കൊടുത്തു എന്ന് പറഞ്ഞു. അവളാ സ്തോത്രം ആമിൻ ജടനാംശി തൈലം കൊണ്ടുവന്ന ആ കാലിലേക്ക് പുരട്ടി തലമുടി കൊണ്ട് അതിനെ തുടച്ചു. ഒരു ടൗവല് പോലും കൊടുക്കാൻ അവർ തുനിഞ്ഞില്ല. സ്തോത്രം. തലമുടി കൊണ്ട് തുടച്ചു. കോടിയിരുന്നവർ 100 അഭിപ്രായം പറഞ്ഞു. ഒരു വിഭാഗക്കാർ പറഞ്ഞു, എത്ര രൂപയുടെ തൈലമാണ് പൊട്ടിച്ച് കളയുന്നത്? ഒരൊറ്റ ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് എത്ര രൂപ പൊട്ടിച്ച് കളയുന്നു? ഒന്ന്. രണ്ടാമത് വേറൊരു പറഞ്ഞു, സ്തോത്രം, ഈ അടുത്തിരിക്കുന്നയാൾ ആരാന്ന് യേശുവിന് അറിയത്തില്ലല്ലോ, യേശു കർത്താവിനൊന്നും പിടികിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഈ പല അഭിപ്രായങ്ങൾ പല തരത്തിലേക്ക് അവിടെ ഉയർന്നുകൊണ്ടിരുന്നപ്പോഴും പ്രസംഗിക്കാൻ മാത്രമല്ല മറിയാ, പാടാൻ മാത്രമല്ല മറിയാ, ടെസ്റ്റിമണി പറയാൻ വേണ്ടി മാത്രമല്ല മറിയ, ഹല്ലേലൂയ, എല്ലാ തരത്തിലേക്കും ആ കൂട്ടത്തിൽ മുൻപന്തി നിൽക്കാൻ വേണ്ടി മാത്രമല്ല മറിയ, ആമേ താഴേക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, ആ പാദപീഠത്തിലേക്ക് ഇരിക്കുവാൻ, ഒരു പാദ ശുശ്രൂഷ ചെയ്യുവാൻ, ആ പാദത്തിലേക്ക് ആ ചേച്ചതടമാശി തൈലം പുരട്ടേണ്ടുന്ന ഒരു സാഹചര്യം വന്നാൽ എൻ്റെ മിനിസ്ട്രി ഇതാണെങ്കിൽ ഞാനിത് ചെയ്യാൻ വില്ലിംഗ് ആണെന്ന് പറഞ്ഞ സത്യസന്ധമായ സുവിശേഷ വേലക്കാർ. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിലാണ് എങ്കിൽ, പ്രൈസ് ദ ലോർഡ്, ആഹാ എല്ലാവരും ബാധിച്ചു തന്നെ, അങ്ങനെയുള്ള പണിയൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. ക്ഷോത്രം പാദ ശുശ്രൂഷമെന്നും അതൊന്നും പറ്റത്തില്ല. എനിക്ക് ഏറ്റവും നല്ല സ്ഥാനം എന്താ? ഇല്ല എങ്കിൽ ഞാനിപ്പോൾ തന്നെ ഒരു ബദൽ ഗ്രൂപ്പ് ഉണ്ടാക്കും, ഞങ്ങളൊരു 10-20 പേര് ഞങ്ങൾ സംഘടിക്കും, ഞങ്ങൾ സംഘടിച്ചിട്ട് നിങ്ങളെ പൊളിക്കും അല്ലേ. ശുശ്രൂഷയിൽ ദൈവം എന്നെ ഏത് ശുശ്രൂഷ ഏൽപ്പിക്കുന്നുവോ അത് ഞാൻ ചെയ്യുമെന്ന് പൂർണ്ണമായി സമ്മതിച്ചു കൊടുക്കപ്പെട്ട ഒരു മറിയയുടെ കുടുംബം. ഹല്ലേലൂയ. ഒരു മാർത്തയുടെ കുടുംബം. ഞാൻ തിരിച്ചു വരട്ടെ ദൈവമക്കളെ? സ്തോത്രം. അഹങ്കരിക്കാത്ത കുടുംബം. സ്ഥാനത്തിനും മാനത്തിനും വേണ്ടിയിട്ട് ഏത് ക്രൂരകൃത്യവും ചെയ്യാൻ മടിക്കാത്ത ഒരു ലോകത്തിൽ എളിമപ്പെടാൻ മനസ്സുള്ള ഒരു വിഭാഗം. പ്രൈസ് ദ ലോർഡ്. ഈ കാലഘട്ടത്തിൽ സ്ഥാനത്തിനും മാനത്തിനും വേണ്ടി ഏത് വേഷം കെട്ടിയും, പ്രൈസ് ഗോഡ്, ആൾക്കാരെ തെറ്റിപ്പിക്കുവാൻ വേണ്ടിയിട്ട്, ആൾക്കാരെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പിശാച് പല രൂപത്തിലും പല ഭാവത്തിലും ഓടി നടക്കപ്പെടുമ്പോൾ ആ പിടിക്ക് കത്തിച്ചൊന്ന് വീഴാത്ത മറിയയുടെ ഭവനം, മാർത്തയുടെ ഭവനം. സ്തോത്രം. ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം സ്തോത്രം, അവർ മിനിസ്ട്രിയിൽ ശക്തമായിരുന്നു. അപരാധങ്ങളുണ്ട്, അപശ്രുതികളുണ്ട്, പക്ഷെങ്കിലും അവർ ചെയ്യേണ്ടുന്ന മിനിസ്ട്രി കൃത്യമായിട്ട് അവർ ചെയ്തു. ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജോലിയുണ്ട്, അത് രാത്രിയും പകലുമില്ലാതെ ഞങ്ങളത് വിശ്വസ്തയോടെ ചെയ്യും. ഈ കുടുംബമാണ് ബൈബിൾ പഠിപ്പിക്കപ്പെടുന്ന മാർത്തയുടെയും മറിയയുടെയും ഗ്രാമമായ ബഥാന്യ. അതിനർത്ഥം വേറെ ആർക്കും അവിടെ അവകാശമില്ലെന്നാണ്.
ഈ രണ്ടുപേരുടെ പേരിൽ ആ പ്രദേശം അറിയപ്പെടുകയാണ്. ഇവർ ദൈവവേലയിൽ മുതിർന്നു വന്നപ്പോൾ ആ ഫേമസായി. ഒരാൾ അറിയപ്പെടാൻ വേണ്ടിയിട്ട് സ്റ്റേജിൽ കയറി ഇന്ന് പ്രസംഗിക്കണമെന്നൊന്നുമില്ല, ഒരാൾ അറിയപ്പെടുന്ന വ്യക്തിയായിട്ട് തീരാൻ വേണ്ടിയിട്ട് കാൽക്കലിരുന്നൊരു ശുശ്രൂഷ ചെയ്താൽ മതി, സ്തോത്രം, ലോകം അറിയപ്പെടും. ഇന്ന് പകൽ സമയത്തിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവ മക്കളെ, ഹാമീൻ, അണിയറയിൽ നീ മുൻപിലില്ല, നീ മുൻഭാഗത്തിലൊന്നുമില്ല, നീ പുന്നാമ്പുറത്തിൽ നിന്ന് അധ്വാനിക്കപ്പെടുമ്പോൾ ഈ ലോകം നിന്നെ അറിഞ്ഞില്ല എങ്കിൽ സ്വർഗത്തിലെ കർത്താവ് നിന്നെ വ്യക്തമായിട്ട് അറിയപ്പെടുന്നുണ്ട്. ഇവൻ അറിഞ്ഞാലും നീ അറിഞ്ഞത് തന്നെയാണ്. അപ്പോൾ ഈ വീട്ടിലാണ് രോഗം വന്നത്, ഈ വീട്ടിൽ അസുഖം വന്നു. നിങ്ങൾ പറയും ദൈവമില്ലാത്തവൻ്റെ വീട്ടിലാണ് അസുഖം, പള്ളിയിൽ പോകാത്തവൻ്റെ വീട്ടിലാണ് രോഗം. ശരിയാണ്, പക്ഷേ അതിനപ്പുറത്ത് മറ്റൊന്നുമുണ്ട്. ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന, ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി അധ്വാനിക്കുന്ന ദൈവ പൈതലിൻ്റെ വീട്ടിനകത്തുമുണ്ട് ഒരു രോഗം. പക്ഷേ ആ രോഗം അവന് ഒന്നുമേ ചെയ്യത്തേയില്ല. യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് വാർത്ത ചെന്നെത്തിയപ്പോൾ എൻ്റെ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവനാമം മഹിമയ്ക്ക് വേണ്ടിയിട്ട് അത്രേ. ഇത് മരണത്തിനായിട്ടല്ല, ദൈവനാമ മഹിമയ്ക്ക് വേണ്ടിയിട്ടത്രേ. ഇത് ദൈവനാമ മഹിമയ്ക്ക് വേണ്ടിയിട്ടത്രേ. ഞാനൊരു ദൂതെന്ന് പറഞ്ഞോട്ടെ, നീ എല്ലാ ആഴ്ചയും പള്ളിയിൽ വരുന്നുണ്ട്, നീ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന നടത്തുന്നുണ്ട്, നീ കർത്താവിൻ്റെ നാമ മഹിമയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് നീ ദശാംശം മാറ്റിവെക്കുന്ന വ്യക്തിയായിരിക്കാം, കൃത്യമായിട്ട് നീ സ്തോത്രക്കാഴ്ച അർപ്പിക്കുന്ന വ്യക്തിയായിരിക്കാം. കുടുംബ രജിസ്റ്ററിൽ സ്തോത്രം, നിനക്കൊരു സ്ഥാനമുണ്ട്, അഥവാ നിൻ്റെ പേര് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നീ സ്നാനം സ്വീകരിച്ച വ്യക്തി ജീവിതമായിരിക്കാം, പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്ന വ്യക്തി ജീവിതമായിരിക്കാം, നീ തിരുമേശ കൃത്യമായി ഭക്ഷിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ ഏതൊക്കെയോ ചില രോഗങ്ങൾ നിൻ്റെ ഭവനത്തെ വിട്ടുമാറുന്നില്ല, ഏതൊക്കെയോ രോഗങ്ങൾ നിന്നെ തളർത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ നാളുകളായി ഒരു ക്വസ്റ്റ്യൻ മാർക്കോടുകൂടി നീ നിന്നിരിക്കുകയാണ്, എന്തുകൊണ്ട് എൻ്റെ ഭവനത്തിനകത്ത് ആമേ രോഗം, എന്തുകൊണ്ട് എൻ്റെ ഭവനത്തിനകത്ത് കഷ്ടം, എന്തുകൊണ്ട് എൻ്റെ ഭവനത്തിനകത്ത് ബുദ്ധിമുട്ട്, എന്തുകൊണ്ട് എൻ്റെ ഭവനത്തിനകത്ത് വേദനാജനകമായ ഒരു സാഹചര്യം എന്നൊരു പക്ഷേ നീ ചോദിക്കുന്ന സമയത്തിലേക്ക് നിനക്കൊരു ആൻസർ വരത്തില്ല. ഇന്ന് പരിശുദ്ധാത്മാവ് നിൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ്. ഞാൻ ഇഷ്ടപ്പെട്ട ആമിൻ ലാസറിൻ്റെ വീട്ടിൽ, എന്നെ ശുശ്രൂഷിച്ച ലാസറിൻ്റെ വീട്ടിൽ, എൻ്റെ മിനിസ്ട്രിയിൽ ഒഴിവാക്കുവാൻ കഴിയപ്പെടാത്ത ലാസറിൻ്റെ വീട്ടിൽ ഒരു രോഗം വന്നു. പക്ഷേ ആ രോഗം ആ കുടുംബത്തെ തളർത്തിക്കളഞ്ഞില്ല, ആ രോഗം ആ കുടുംബത്തെ നശിപ്പിച്ചു കളഞ്ഞില്ല, ആ രോഗം ആ കുടുംബത്തെ ഒന്നും ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ സഹോദര സഹോദരി, നിൻ്റെ ഭവനത്തിൽ വന്ന രോഗം നിന്നെ തകർത്ത് കളയത്തില്ല, നിൻ്റെ ഭവനത്തിൽ വന്ന കഷ്ടപ്പാട് നിന്നെ ഉടച്ചു കളയത്തില്ല, നിൻ്റെ ഭവനത്തിൽ വന്ന ബുദ്ധിമുട്ട് നിന്നെ നശിപ്പിച്ചു കളയത്തില്ല. ഉറങ്ങാത്തവനായി മയങ്ങാത്തവനായി എൻ്റെ ദൈവ ആമേം തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുക മാത്രമല്ല, ദൂതന്മാരെ നിനക്കായി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ദൈവ ദൈവ ദൂതന്മാരെ നിനക്കായി അവൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആകയാൽ ആ ദൂതന്മാർ നിനക്ക് കാവലാണ്, ആ ദൂതന്മാർ നിനക്ക് സംരക്ഷകനായിട്ട് ഉണ്ട്. ആമേൻ. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് നീ മെഡിക്കൽ കോളേജിലേക്ക് വയ്ക്കൊണ്ടിരിക്കുമ്പോൾ, നീ ജനറൽ ഹോസ്പിറ്റലിലേക്ക് വയ്ക്കൊണ്ടിരിക്കുമ്പോൾ, നീ നെയ്യാറ്റിക്കരയിലേക്ക് പോകുമ്പോൾ, നീ ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കപ്പെടുമ്പോൾ, അടുത്തൊരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നീ തയ്യാറെടുക്കുമ്പോൾ, എൻ്റെ ദൈവ നിന്റെ കൂടെയുണ്ട്. സഹോദര സഹോദരി, ഇവൻ നിന്റെ എല്ലാ വഴികളിലും നിന്റെ കൂടെയുണ്ട്. നീ നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല, അദൃശ്യമായ ദൈവദൂതന്മാർ നിനക്ക് മുമ്പിലുണ്ട്. യെസ് ബ്രദേഴ്സ്, നിന്റെ മുമ്പിൽ ദൈവദൂതന്മാർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സിസ്റ്റേഴ്സ്, നീ സഞ്ചരിക്കുന്നതിന് മുൻപിൽ ദൈവദൂതന്മാർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകയാൽ ആ കർത്താവിൻ്റെ സ്നേഹത്തെ നീ തിരിച്ചറിയണം. സ്വന്തം സഹോദരൻ രോഗിയായി കിടക്കുകയാണ്, ഞങ്ങളുടെ വീട്ടിൽ മറ്റൊരു അന്തരി ഇല്ല, പക്ഷേ വേഗത്തിൽ രോഗം കാർന്നു പിടിച്ചപ്പോ എന്തുകൊണ്ട് കർത്താവേ, ഞാൻ ചെയ്ത ശുശ്രൂഷ ശരിയാകാത്തത് കൊണ്ടാണോ, ഞാൻ ചെയ്ത മിനിസ്ട്രി ശരിയാകാത്തത് കൊണ്ടാണോ? ആമേൻ. ഒരുപാട് ചോദ്യങ്ങൾ വന്നു, പക്ഷേ ദൈവം പറഞ്ഞു, ദൈവത്തിന്റെ നാമത്തിന്റെ മഹിമയ്ക്കായി. എനിക്ക് തോന്നുന്നു അന്ന് യേശുവിന്റെ വിരോധികളൊക്കെ പലരും ആ വീട്ടിൽ വന്നാണ്. ആ കണ്ടില്ലേ, യേശു യേശു എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് നടന്നിട്ട് ഇപ്പൊ എന്നായി, കണ്ടില്ലേ? ഒരാള് ആ രോഗി, ഇനി അവൻ പോണതേ ഉള്ളൂ. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹിമയ്ക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുക. ദൈവസ്നേഹത്തിലേക്ക് നിന്ന അവൻ്റെ വീടുകളിലേക്ക് പിശാചിൻ്റെതായിട്ടുള്ള സ്തോത്രം അധിപതികൾ, അല്ലെങ്കിൽ പിശാചിൻ്റെ അംബാസഡേഴ്സ്, അല്ലെങ്കിൽ പിശാചിൻ്റെ സ്ഥാനാവധികൾ, യെസ്, പിശാചിൻ്റെതായിട്ടുള്ള ദൂതന്മാർ
ആ വീടുകളിൽ കയറി ഇറങ്ങി ശത്രു അവരുടെ ബലഹീനത മനസ്സിലാക്കി. നമുക്കറിയാലോ എപ്പോഴും ബലഹീനത മനസ്സിലാക്കി ചാടി വീഴുന്ന ഒരു ശക്തിയാണ് സാത്താൻ്റെ ശക്തികളെന്ന് പറയുന്നത്. ഇസ്രായേൽ ജനങ്ങൾ ദാഹിച്ച് വലഞ്ഞു കിടന്ന സമയത്തിലേക്ക് ശത്രു അമലാക്കിയ ശക്തികൾ അവിടേക്ക് ചാടി വീണു മരാക്രമിക്കാൻ വേണ്ടിയിട്ട്. സ്വത്രം ദാവീദിനെ ശിക്ലാഗിൽ വെച്ച് ആക്രമിക്കപ്പെട്ടത് എപ്രകാരം അവർ നിരാശപ്പെട്ടിരുന്ന സമയങ്ങളിലേക്ക് സ്വത്രം ചെറിയൊരു അസ്വസ്ഥത അനുഭവിക്കുമ്പോൾ അവിടെ പിശാച് ചാടി വീഴാറുണ്ട്. യേശു കർത്താവ് വിശന്നിരുന്നപ്പോൾ ഈ കല്ലുകളെ അപ്പമാക്കി തിന്നുക എന്ന് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. അടുത്തൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തപ്പോൾ ഈ കാണുന്ന എല്ലാം നിനക്ക് തരാം, നീ എന്നെ വീണ് നമസ്കരിക്കുക മാത്രം ചെയ്യുക. ഇങ്ങനെ കർത്താവിനെ വരെ തെറ്റിക്കാൻ നോക്കിയ ശത്രുശക്തികൾ ഒരുപക്ഷെ നീ അല്പം ക്ഷീണിത അനുഭവത്തിലായിരിക്കുമ്പോൾ അല്പം നീ രോഗിയായിരിക്കപ്പെടുമ്പോൾ പലരും നിന്നെ തേടി വരും. ഇതുവരെ വരാത്തവർ പലരും നിന്നെ തേടി വരും. പ്രൈസ് ദ ലോർഡ്. നിന്നെ തേടി വരുന്ന സമയത്തിലേക്ക് നീ മനസ്സിലാക്കി കൊല്ലപ്പെടേണ, നീ മനസ്സിലാക്കി കൊല്ലണ. ദൈവ സ്നേഹത്തിൽ നിന്ന് തെറ്റിച്ച് കളയുവാൻ വേണ്ടിയിട്ട് ശത്രു ശ്രമിക്കുന്ന പല മേഖലകളായിരിക്കപ്പെടും. ആകയാൽ അതിലേക്ക് വീണു പോകാതെ തളർന്നു പോകാതെ ദൈവപൈതലെ നീ നിലനിൽക്കണം. ഉറപ്പോടെ ധൈര്യത്തോടെ നീ കർത്തൃസന്നിധിയിൽ നിൽക്കപ്പെടണം. ഒരുപക്ഷെ നിന്റെ മുഖത്ത് നോക്കി ചിലർ പ്രവചിച്ചെന്ന് വരാം. നിന്റെ ബുദ്ധിമുട്ടേറിയ സാഹചര്യം മനസ്സിലാക്കി ശത്രു ശക്തികൾ അടുത്ത കുതന്ത്രവുമായിട്ട് നിന്റെ ഭവനത്തിനകത്തേക്ക് കയറി ഇറങ്ങപ്പെടുന്ന സാഹചര്യത്തിൽ സമയങ്ങളിലേക്ക് ആമയും പിശാചിനോട് എനിക്കൊരു യുദ്ധമുണ്ട്, ശത്രുശക്തികളോട് എനിക്കൊരു യുദ്ധമുണ്ട്, ആമയും വിശപ്പിനെ തളർത്തി കളയുവാൻ കഴിയപ്പെടത്തില്ല, ശത്രുതകൾക്ക് എന്നെ തളർത്തി കളയുവാനായിട്ട് കഴിയപ്പെടത്തേയില്ല, അധികാര മോഹങ്ങൾക്ക് എന്നെ തളർത്തി കളയുവാൻ കഴിയപ്പെടത്തേയില്ല, സാമ്പത്തിക ഞെരുക്കങ്ങൾക്ക് എന്നെ തളർത്തി കളയുവാൻ കഴിയപ്പെടത്തില്ല. ആ സമയത്തിലേക്ക് കയറി ഇറങ്ങപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളുടെ വാക്കിനൊത്തവണ്ണം എൻ്റെ വിശ്വാസത്തെ ഞാൻ മാറ്റിവിടത്തേയില്ല. ബഥാന്യയിലെ ലാസറിൻ്റെ ഭവനത്തിലേക്ക് ഒരു കഷ്ടത വന്നുവെങ്കിൽ അവൻ വന്നെത്തേണ്ടുന്ന സമയത്തിൽ രണ്ട് ദിവസമായിട്ടും യേശു പോയില്ല. നാലാമത്തെ ദിവസത്തിൽ ആ ഭവനത്തിലേക്ക് എത്തി. എത്തേണ്ടുന്ന സമയത്തിൽ യേശു വരും. വരേണ്ട സമയത്തിൽ എന്നെ എഴുന്നേൽപ്പിക്കും. തൽക്കാലം ഞാൻ വീണ് കിടക്കുന്നുവെങ്കിൽ മറ്റൊരാളിനെ എഴുന്നേൽപ്പിക്കേണ്ട ആവശ്യകതയില്ല. എന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ കൃത്യമായിട്ട് എൻ്റെ വീട്ടിൽ വരേണ്ട സമയത്ത് വരും, എന്നെ എഴുന്നേൽപ്പിക്കും. പക്ഷേ വിളിച്ചു കയറ്റണം. കർത്താവ് വന്നിട്ട് അവൻ ബഥാന്യ പട്ടണത്തിനകത്ത് വന്നില്ല, മാർത്തയും മറിയയും വിളിച്ചില്ല. അതുകൊണ്ട് ആ ഗ്രാമത്തിൻ്റെ വക്കിൽ വന്ന് കർത്താവ് വെയിറ്റ് ചെയ്തു, എന്നെ വിളിച്ചാലേ പോകത്തുള്ളൂ, വിളിച്ചാലേ പോകത്തുള്ളൂ. സ്വത്രം വിളിക്കാതെ നിന്റെ വീട്ടിൽ വരുന്നവരെ നീ ശ്രദ്ധിച്ചോളണം. പ്രൈസ് ദ ലോർഡ്. നീ ക്ഷണിച്ചില്ല, ക്ഷണിക്കാതെ ആമേൻ യേശു വരത്തില്ല. യേശു ബഥാന്യയിൽ പ്രവേശിക്കാതെ ഗ്രാമത്തിൻ്റെ വക്കിലിരുന്നു. ഇരുന്ന സമയത്തിൽ ലാമെ മറിയ ഓടിച്ചെന്ന് വിളിച്ചുകൊണ്ട് വന്നു. മാർത്ത കയറിയ എതിരേൽക്കാതെ വരത്തില്ല, യേശു വരത്തില്ല, വരത്തില്ല, എതിരേറ്റോണ്ട് വന്നു. സ്തോത്രം. വിളിക്കാതെ വരുന്ന അതിഥിയാണ് പിശാച്. വിളിക്കാതെ വരുന്ന അതിഥിയാണ് മരണം. വിളിക്കാതെ വരുന്ന അതിഥിയാണ് കഷ്ടങ്ങളും നഷ്ടങ്ങളും. അങ്ങനെയാണെങ്കിൽ വിളിച്ചാൽ വരുന്ന ഒരു അതിഥിയുണ്ട്, അത് നമ്മുടെ കർത്താവ് അത്രേ. പ്രൈസ് ഗോഡ്. അത് നമ്മുടെ ദൈവം അത്രേ. ആകയാൽ ആ കർത്താവ് നിങ്ങളുടെ ഭവനത്തിൽ വരാനൊരു സമയമുണ്ട്. നിങ്ങൾ ഈ രോഗമായിട്ട് സമയം എത്ര ഇത്ര നേരം വന്നില്ല, ഒരു ദിവസമായി വന്നില്ല, രണ്ട് ദിവസമായി വന്നില്ല, ആൾ മരിച്ചും പോയി. ഇനിയിപ്പോൾ കർത്താവ് വന്നിട്ട് കാര്യം എന്താ? അല്ലേലോ അങ്ങനെ തന്നെ നമ്മൾ യേശുവേ 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 എന്ന് പറഞ്ഞുകൊണ്ട് 24 hours ഇങ്ങനെ നടന്നു. നമുക്കൊരാവശ്യം വന്നപ്പോൾ യേശു വന്നില്ല. എത്രയോ പേർക്ക് എന്തെല്ലാം പറയാം, എന്തെല്ലാം പറയാം, പക്ഷേ കർത്താവിന് വരാനൊരു സമയമുണ്ട്. നിന്റെ സമയത്തിലല്ല യേശു വരുന്നത്, യേശുവിന് യേശുവിൻ്റെ ഒരു സമയമുണ്ട്. വിശ്വസിക്കുന്നവർ കൈയടിച്ചു പറ, ദൈവത്തിൻ്റെ സമയത്ത് അവൻ വരും, കർത്താവിൻ്റെ സമയത്ത് വരും. സമയമൊരിക്കലും നമ്മുടെ കൈപ്പിടിക്കകത്ത് നിൽക്കുന്നതല്ല, സമയം ദൈവത്തിൻ്റെ വകയാണ്. മനസ്സിലാക്കണം, സമയം എപ്പോഴും ദൈവത്തിൻ്റെ വകയാണ്. നിങ്ങളുടെ വീട്ടിലെ ക്ലോക്കിനെ നിങ്ങൾക്ക് പിടിച്ചു നിർത്താം അല്ലേ, നിങ്ങൾ മൊബൈലിൽ വേണമെങ്കിൽ ടൈം വീണ്ടും നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം. പക്ഷേ ഈ ലോകത്തിൻ്റെ സമയത്തെ നിങ്ങൾക്ക് തിരിക്കാൻ പറ്റത്തില്ല, ഈ ഭൂമിയെ നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തേയില്ല. ഭൂമി കറങ്ങുന്നതനുസരിച്ച് സമയം മാറിക്കൊണ്ടിരിക്കുകയാണ്. സമയത്തിൻ്റെ ഉടമസ്ഥൻ നമ്മുടെ കർത്താവ് മാത്രമായിരിക്കപ്പെടുകയാണ്. അവനും ഒരു മനുഷ്യനെ അനുഗ്രഹിക്കാനൊരു സമയമുണ്ട്, ഒരു മനുഷ്യനെ പണിയാനൊരു സമയമുണ്ട്, ഒരു മനുഷ്യൻ്റെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തുവാനൊരു സമയമുണ്ട്, അവനെ വിളിച്ച് വേർതിരിച്ച് പണിയുവാനൊരു സമയമുണ്ട്, അവനെ സൗഖ്യമാക്കാനൊരു സമയമുണ്ട്. ആ സമയത്തിനു വേണ്ടി കാത്തിരിക്കാവോ? കാത്തിരിക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ്. ആ കർത്താവ് ആ കൃത്യമായ സമയത്ത്
ദിവസത്തിൽ നിന്റെ ഭവനത്തിൽ വരും, മരിച്ചതിനെ ഉയർപ്പിക്കും, നിനക്ക് നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു നൽകുക തന്നെ ചെയ്യും. ഇന്ന് വിശ്വാസത്തോടെ കാത്തിരിക്കുക, നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്. എൻ്റെ കർത്താവ് എൻ്റെ ഭവനത്തിൽ വരാനൊരു സമയമുണ്ട്, എൻ്റെ വിഷയത്തിൽ വരാനൊരു സമയമുണ്ട്, എന്നെ എഴുന്നേൽപ്പിക്കാനൊരു സമയമുണ്ട്, എനിക്ക് വേണ്ടിയിട്ടൊരു അത്ഭുതത്തെ ചെയ്യുവാൻ ഒരു സമയമുണ്ട്. ആ സമയത്തിന് മുൻപേ വരുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. ദൈവത്തിന്റെ സമയം എത്തുന്നതിന് മുമ്പേ നിന്നെ തേടി എത്തപ്പെടുന്നവര് കള്ളനും കവർച്ചക്കാരനുമാണ് എങ്കിൽ കള്ളനും കവർച്ചക്കാരനും പറയുന്നതല്ല, എന്റെ ദൈവത്തിന്റെ സ്നേഹത്തിന് വേണ്ടി നീ കാത്തിരിക്കണം. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ ദൂതന്മാരോട് കൽപ്പിക്കും. ഈ ഒരു വാഗ്ദത്വത്തെ മുറുകെ പിടിക്കുക. ഈ ഒരു വാഗ്ദത്വത്തെ നിങ്ങൾ മറന്നു പോകരുത്. ഒരു സാധാരണ വാഗ്ദത്വമല്ല. നിന്നെ സാധാരണ ഒരു MP MLA പോയി കഴിഞ്ഞാലും പോലീസുകാരെ കാണതേ ഉള്ളൂ. പക്ഷേ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം കർത്താവോടെ പഠിപ്പിക്കുന്ന ഭാഗമെന്ന് പറയുന്ന അവന് MP യോ MLA യോ അല്ല എങ്കിലും അവനെ കാക്കേണ്ടതിന് ദൈവം ആമീൻ ദൂതന്മാരെ കൊണ്ട് കൽപ്പിക്കപ്പെടും. ഒരു ദൂതൻ 120,000 പരം വ്യക്തി ജീവിതങ്ങളെ ഒരേ സമയം നിഗ്രഹിക്കുവാൻ ശക്തിയുള്ള കഴിവുള്ള ദൈവത്തിൻ്റെ ദൂതസൈന്യം ഗബ്രിയേൽ ദൂതൻ ദൂതുവാഹിയാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ആലോചനകൾ അരുളപ്പാടുകൾ കൊണ്ടെത്തിക്കുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ ആമീൻ ദൂതുവാഹി. തീർന്നില്ല, മിഖായേൽ യുദ്ധദൂതനായിരിക്കുകയാണ്. ഏത് സാഹചര്യത്തിലേക്കും ദൈവമക്കൾക്ക് വേണ്ടി പോരാടാൻ കഴിവുള്ള ദൈവത്തിൻ്റെ ദൂതൻ. 91 സങ്കീർത്തനത്തിൻ്റെ വാഗ്ദത്വം അവിടെ തീരുന്നതേയില്ല. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സഹോദരാ സഹോദരി, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാത്തതിന് കാരണമുണ്ട്, ദൈവത്തിൻ്റെ കയ്യിലാണ് നീ ആയിരിക്കുന്നത്. 13 വാക്യം, സിംഹത്തിൻ്റെ മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. സിംഹം കാഴ്ചയിൽ കാട്ടിലെ രാജാവാണ്, അധികാരം മുഴുവനും സിംഹത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഈ സിംഹത്തെ ഞാൻ എന്ത് ചെയ്യട്ടെ, പക്ഷേ വാഗ്ദത്വമുണ്ട്, അണലിമേലും സിംഹത്തിൻ്റെ മേലും നീ ചവിട്ടും എന്നുള്ളത്. സഹോദര, നീ സാധാരണക്കാരനാണ്, സഹോദരി നീ സാധാരണക്കാരിയാണ്, പക്ഷേ നിന്റെ മുമ്പിൽ നിൽക്കുന്നത് സിംഹവും അണലിയും. ആമീൻ. ഭയങ്കര വിഷസർപ്പമായിരിക്കുന്ന അണലി, ഭയങ്കര അധികാരവും ബലവുമുള്ള കഴിവുമുള്ള സിംഹം, സിംഹമാകട്ടെ അണലിയാകട്ടെ, അണലി കടിച്ചാൽ ആമീൻ രക്തം ഛർദ്ദിച്ച് അത് മരിക്കും. പിശാചിൻ്റെ വലിയ സ്വാധീനമാണത്, സാത്താൻ്റെ വലിയ ആമീൻ ആക്രമണ ശൈലിയാണ്. സിംഹം അധികാരത്തെ കുറിക്കുകയാണ്. ആ സിംഹത്തിൻ്റെ അധികാരവും അണലിയുടെ ശക്തിയും നിന്റെ മുമ്പിലേക്ക് നിൽക്കപ്പെടുമ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദത്വമുണ്ട്, നീ അതിനെ ചവിട്ടം, നീ അതിനെ ചവിട്ടം. ആര്? അഭിഷിക്തന്മാർ അതിനെ ചവിട്ടം, കൃപ പ്രാപിച്ച ദൈവമക്കൾ അതിനെ ചവിട്ടം. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. നിനക്ക് മുമ്പിൽ വരുന്ന അധികാരങ്ങൾ നിന്നെ തോൽപ്പിക്കുകയില്ല. നിനക്ക് മുമ്പിൽ വരപ്പെടുന്ന അണലിയുടെ ശക്തികൾ ആമേ നിന്നെ തകർത്തു കളയത്തില്ല. നിനക്ക് ചവിട്ടുവാൻ ദൈവം കാലിനൊരു അഭിഷേകം തന്നിട്ടുണ്ട് എങ്കിൽ, നിനക്കതിനെ മെതിക്കുവാൻ ദൈവം ഒരു കൃപ തന്നിട്ടുണ്ട് എങ്കിൽ, നിനക്ക് മുമ്പിൽ വരുന്ന സകല പീഡനങ്ങളെയും എതിർക്കുവാനുള്ള ശക്തിക്കായി, നിനക്ക് മുമ്പിൽ വരപ്പെടുന്ന സകല പ്രതിബന്ധങ്ങളെയും എതിർക്കുവാനുള്ള ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ലോകത്തെ കണ്ട് ഭയക്കുകയല്ല, ആമെ കാലഘട്ടത്തെ കണ്ട് ഭയക്കുകയല്ല, സാഹചര്യങ്ങളെ കണ്ട് ഭയക്കുകയല്ല, അതിന്റെ മധ്യത്തിലേക്ക് ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടിയിട്ട് ദൈവസന്നിധിയിൽ ഏത് സാഹചര്യത്തിലും ഞാൻ എൻ്റെ ദൈവത്തെ ആമേ സ്തുതിക്കും. ഏത് സാഹചര്യത്തിലും ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുക. എത്ര എതിർപ്പുകൾ കടന്നു വന്നാലും, എത്ര പോരാട്ടങ്ങൾ കടന്നു വന്നാലും, എത്ര പ്രതികൂലങ്ങൾ കടന്നു വന്നാലും, ഈ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ ഈ ലോകത്തിന്റെ ശക്തികൾക്ക് വേർപിരിക്കുവാൻ കഴിയപ്പെടത്തില്ല. ഈ ദിവസങ്ങളിലേക്ക് നിനക്ക് അഭിഷേകമാണ് വേണ്ടത്, ഈ ദിവസങ്ങളിൽ നിനക്ക് ധൈര്യമാണ് വേണ്ടത്, ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തിയാണ് വേണ്ടത്. മാനുഷിക പ്രൊട്ടക്ഷൻ അല്ല നമുക്ക് വേണ്ടത്, മാനുഷിക ശക്തിയല്ല നമുക്ക് വേണ്ടത്, മാനുഷികമായ കരുതലുകളല്ല നമുക്ക് വേണ്ടത്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹാകൃപ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ അഭിഷേകം.